Hi friends, welcome to Mia's food book. നമുക്ക് ഇന്ന് കുക്കീസ് ഉണ്ടാക്കിയാലോ, ചോക്ലേറ്റിന്റെ കുക്കീസ് ഉണ്ടാക്കിയാലോ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമല്ല, നമ്മളെപ്പോഴും ബേക്കറിയിൽ നിന്നല്ല വാങ്ങാം. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ബേക്കറിയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ കുക്കീസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിട്ട് ഞാൻ 100 ഗ്രാം ബട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നായിരുന്ന ബട്ടറാണ്. ഒരു ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ബട്ടറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/3 അല്ലെങ്കിൽ 80 ml ബ്രൗൺ ഷുഗറാണ്, അതായത് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ടൈമിൽ ഞാൻ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ബട്ടർ ഒരു പാനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം സെയിം എല്ലാം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, അല്ലാണ്ട് നമുക്ക് സെയിം പ്രൊസീജിയേഴ്സ് നടത്താം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഷുഗർ, അതായത് ഒരു 60 ml. അതും മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഇല്ലെങ്കിലും പേടി വേണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1.25 കപ്പ് മൈദപ്പൊടി ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ പരിവാകുന്ന വരയ്ക്ക് പൊടി വേണം. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ ബട്ടർ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് വ്യത്യാസം വരിക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഐസ്ക്രീം എടുക്കുന്ന സ്ക്യൂബറിലേക്ക് 3-4 ചോക്ലേറ്റ് ചിപ്സ് വെച്ചുകൊടുത്തു. ഒരു കുഞ്ഞ് ബോളാക്കിയിട്ട് ഞാൻ ഈ മാവ് കുഴച്ചത് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അതിലേക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബട്ടർ തേച്ചൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉള്ള കുക്കീസ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്ത, ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ട്, പുറത്ത് മോളിൽ വെക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണ്. അതിലേക്ക് നമ്മൾ ബട്ടർ തേച്ചൊരു പ്ലേറ്റിലേക്ക് ഈ കുക്കീസ് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പല ടൈപ്പിൽ കളറിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വൈറ്റ് കളറുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ റെഡ് കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ റെഡ് കളറും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഒരു കുഞ്ഞൊരു പോർഷൻ എടുത്തു വെച്ചിട്ട് അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കീസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതുണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾ അപ്പുറത്തുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ കുക്കീസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഞ്ഞൊരു പോർഷൻ നന്നായി കുഴച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചോക്ലേറ്റ് കളറിലുള്ള കുക്കീസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലും റെഡ് കളറിലും ചോക്ലേറ്റ് കളറിലും ഉണ്ടാക്കി. നിങ്ങൾക്ക് ഏത് കളറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ കളറുള്ള കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.